ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാമൂഹ്യ ആരോഗ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മാലിന്യത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിരുന്നു. ജൈവ മാലിന്യങ്ങളായാലും ഖരമാലിന്യങ്ങളായാലും അതുപോലെ തന്നെ ജലം വായു ഉൾപ്പെടെ മലിനീകരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്ന് കേരളത്തിന് മാറ്റമുണ്ടാക്കണം എന്ന നിശ്ചയദാർഢ്യമാണ് ആ പ്രകടന പത്രികയിൽ ഊന്നിയിരുന്നത്. ഈ ഗവൺമെൻറ് വന്ന് ഈ 4.5 കൊല്ലക്കാലത്തിനുള്ളിൽ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. 100% എത്തി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ മറ്റൊരു കാലത്തും ഇല്ലാത്ത രീതിയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിന് ചുമതലപ്പെടുത്തിയ ഏജൻസികൾക്കും കഴിഞ്ഞു എന്നുള്ള കാര്യം ഇന്ന് ആരും നിസ്സംശയം അംഗീകരിക്കും എന്നെനിക്കറിയാം. സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ പ്രഖ്യാപിച്ച നവകേരളം കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുന്ന ഹരിതകേരള മിഷനിലൂടെയാണ് ഈ വാഗ്ദാനങ്ങൾ ഏറെയും നമ്മൾ നടപ്പിലാക്കിയത്. പ്രകടനപത്രിയിലെ വാഗ്ദാനങ്ങൾക്കനുസൃതമായി ഹരിതകേരള മിഷൻ മാർഗരേഖ പുറത്തിറക്കുകയും ശുചിത്വ മിഷനെ ഹരിതകേരള മിഷന്റെ ശുചിത്വ മാലിന്യ സംസ്കരണം ഉപമിഷന്റെ സാങ്കേതിക പിന്തുണ സംവിധാനമായി നിശ്ചയിക്കുകയും അജൈവ മാലിന്യങ്ങൾ ഏറ്റെടുത്ത് ശാസ്ത്രീയമായും സുരക്ഷിതമായും കൈകാര്യം ചെയ്യുന്നതിന് ക്ലീൻ കേരള കമ്പനിയെ സജ്ജമാക്കുകയും ചെയ്തതിലൂടെ മാലിന്യ സംസ്കരണ രംഗത്ത് അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. ജൈവ മാലിന്യങ്ങളുടെ ഉറവിട സംസ്കരണം, അജൈവ മാലിന്യങ്ങളുടെ വാതിൽപ്പടി ശേഖരണം, മാലിന്യ കൂനകളില്ലാത്ത പൊതുസ്ഥലങ്ങൾ, മാലിന്യം തള്ളാത്ത ജലസ്രോതസ്സുകൾ തുടങ്ങിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശുചിത്വ പദവിയും തുടർന്ന് ദ്രവമാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ സമ്പൂർണ്ണ ശുചിത്വ പദവി നൽകുന്ന നടപടികൾക്ക് ഹരിതകേരള മിഷനും ശുചിത്വ മിഷനും തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെ മാതൃകാപരമായിട്ടാണ് ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 100-ദിന കർമ്മ പരിപാടിയിൽ 250 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശുചിത്വ പദവിയിൽ എത്തിക്കുമെന്നാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ ഇതിനകം തന്നെ ആ ലക്ഷ്യം കടന്ന് 470 ഗ്രാമപഞ്ചായത്തുകളും 43 നഗരസഭകളും ശുചിത്വ പദവി സ്വയം വിലയിരുത്തൽ നടത്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അഭിമാനകരമായൊരു കാര്യവും നേട്ടവുമാണിത്. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വിലയിരുത്തൽ സംഘം ഈ സ്ഥാപനങ്ങൾ പരിശോധിച്ചതിന് ശേഷം സർക്കാർ ശുചിത്വ പദവി അംഗീകാരം നൽകും. 1551 ഹരിതകർമ്മ സേനാ ടീമുകൾ, 1339 MCFകൾ, 157 RRFകൾ, സാങ്കേതിക പിന്തുണയ്ക്കായി ഹരിത സഹായ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിലവിൽ വന്നവയാണ്. മാലിന്യ സംസ്കരണത്തിന് ഒരു സംവിധാനവും ഇല്ലാതിരുന്ന സ്ഥിതിയിൽ നിന്നാണ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഈ നിലയിലേക്കുള്ള മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതെന്ന് അഭിമാനാർഹമായ കാര്യമാണ്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ളതാണോ അതൊക്കെ വെറുതെ എഴുതി വെക്കാനുള്ളതല്ലേ എന്ന് രാജ്യം ഭരിക്കുന്ന ചിലരുടെയൊക്കെ പ്രതിനിധികൾ തന്നെ പരസ്യമായി ജനങ്ങളെ നോക്കി പറയുമ്പോഴാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അക്ഷരം പ്രതി നടപ്പാക്കുകയും അതിൻ്റെ അടുത്ത പടിയിലേക്ക് കൂടി പോകുന്ന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്ത് ഈ സർക്കാർ വ്യത്യസ്തമാകുന്നത്.